20 വർഷമായിട്ട് NHS ൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇടയ്ക്ക് അതിൻ്റെ ഒരു അപ്രിസിയേഷൻ എല്ലാം വന്നു, ഒരുപാട് ടിപ്സ് വന്നു, അടിപൊളി വീഡിയോസ് ആയിരുന്നു. പക്ഷേ എന്തൊക്കെ പറയുമ്പോഴും NHS ഒരു വൻ പരാജയം തന്നെയാണ്, ഒരു വൻ തോൽവി എന്ന് പറയുന്ന ഒരു അവസ്ഥയെ തന്നെയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരുന്നത് UK. അപ്പോൾ ഈ NHS ഭാഗമായി ഇത്രയും വർഷം വർക്ക് ചെയ്തുകൊണ്ട് ബ്രോയ്ക്ക് അതിൻ്റെ ഇൻസൈറ്റ് കുറച്ചുകൂടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു അപ്പോയിൻമെൻ്റ് ഇല്ല, അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങളുണ്ട് നമുക്ക് എടുത്തു പറയണമെങ്കിൽ? അപ്പോൾ ബ്രോയുടെ ഒരു ആദ്യം എവിടെയെങ്കിലും ഒരു സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾ NHS കുറ്റം പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഫ്രീ ആയിട്ടുള്ള ഹെൽത്ത് കെയർ. ഞാൻ ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ വന്നപ്പോൾ ആലോചിച്ചൊരു ഒരു കാര്യമായിരുന്നു അത്. കാരണം നമുക്ക് എന്ത് വന്നാലും നമ്മുടെ ആകെ നാട്ടിലൊക്കെയുള്ള ആൾക്കാരുടെ, ഒരാൾക്ക് നാട്ടിൽ ഗൾഫിൽ നിന്ന് റിട്ടേൺ ആയിട്ടുള്ള നാട്ടിൽ ജീവിക്കുന്ന സർക്കാർ ജോലിക്കാരാണെങ്കിൽ പോലും ഇൻഷുറൻസുകളൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ ഏറ്റവും വലിയ പേടി എന്താണ്? ബ്രോ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചികിത്സിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ അസുഖത്തെ നേരിടാൻ പലർക്കും ഇന്നത്തെ കാലത്ത് പറ്റില്ല. അതേസമയം നമ്മൾ എത്ര ഡിലേ ആണെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും, NHS എന്ന് പറയുന്നത് ഇറ്റ്സ് എ യൂണിവേഴ്സലി ബെസ്റ്റ് കൺസെപ്റ്റാണ്. ആലോചിച്ച് നോക്കേ, ഏത് അസുഖത്തിനും എല്ലാവർക്കും എല്ലാത്തിനും ഫ്രീ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പം എക്സാക്ട്ലി ആ ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മളിവിടെ താമസിക്കുന്ന ഇൻഡിജീനിയസ് പോപ്പുലേഷനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ ഒരു പിന്നെ ലൈഫ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ, പലപ്പോഴും അവർക്ക് ഹോളിഡേക്ക് പോകാൻ പറ്റുന്നു, അവർക്ക് ലൈഫ് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഒരു സൈഡിൽ ഹെൽത്തിനെ കുറിച്ച് അധികം അറിയേണ്ട, അപ്പോൾ അധികം അങ്ങോട്ട് സേവ് ചെയ്ത് മാറ്റി വെക്കേണ്ട ഒരു പേടിയില്ല. അല്ലേ, നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരുടെയും ആദ്യത്തെ പേടി എന്ന് പറഞ്ഞാൽ, ഷോ, എനിക്കൊരു അസുഖം വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ ഇപ്പം NHS ഏറ്റവും പ്രധാനമായിട്ടുള്ള, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രശ്നം, എന്തുകൊണ്ടാണ് NHS സിറ്റുവേഷനിലേക്ക് വന്നത്? ഞാൻ 20 വർഷം മുമ്പ് ചിന്തിക്കുവാണെങ്കിൽ എനിക്ക് മനസ്സിലായത്, ഇപ്പം ഞാൻ വർക്ക് ചെയ്തിരുന്ന, പണ്ട് വർക്ക് ചെയ്തിരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അന്ന് വൂണ്ട് കെയർ എന്നൊക്കെ പറയുന്നത് ഇഷ്ടംപോലെ സൊല്യൂഷൻസ് ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള. ഇപ്പം അതായത് നമ്മുടെ ഈ കൊച്ച് കൃമികളെയൊക്കെ ലാബിൽ ഡെവലപ്പ് ചെയ്ത് കൃമികളെയൊക്കെ കൊണ്ടുവന്ന്, പിന്നെ കാലിൽ പുഴുത്ത ഇതൊക്കെ ഉണ്ടല്ലോ, മൂണ്ടൊക്കെ ഉള്ളത് കൊണ്ടുവന്ന് അതിനകത്ത് വെക്കുകയും അത് കൃമികൾ വലുതായി ആ അഴുക്കുകളെല്ലാം കടിച്ച് തിന്ന് പോകുന്ന ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ. അപ്പം അന്നൊക്കെ ഇഷ്ടംപോലെ ട്രീറ്റ്മെൻറ്റ് ആൻഡ് സൊല്യൂഷൻസ് ഉണ്ടായിരുന്നു NHS. ഇന്ന് ഈ പല പല ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പം ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ആണ് എനിക്ക് ഒന്ന് മനസ്സിലായത്. കാരണം സർക്കാർ കാര്യമാണ്, ഇതിൽ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാവരും അക്കൗണ്ടബിൾ ആണ്. ബട്ട് അൾട്ടിമേറ്റ്ലി ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ, ഒരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകേണ്ടത്, അത് നല്ല രീതിയിൽ പോകേണ്ടത് ഒരു ബിസിനസ് മാൻ്റെ ആവശ്യമാണ്. പക്ഷേ ഇവിടെ ഒരു ബിസിനസ് മാൻ എന്നുള്ള ഉപരി പല പല ആൾക്കാർ, പല പല കമ്മീഷനിങ് ഗ്രൂപ്പ്, പല പല ഏജൻസീസാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. മാത്രമല്ല, ഹയർ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ അനാവശ്യമായ പോസ്റ്റുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെയാണ് ഈ ഒരു പ്രോബ്ലം പഠിക്കുന്നു, അതൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നു, ഇങ്ങനെ ഇങ്ങനെ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് എനിക്ക് മനസ്സിലായത് NHS ഇന്നത്തെ ഒരു സ്ഥിതിയിലേക്ക് വന്നത്. പിന്നെ രണ്ടാമത് മറ്റൊരു കാര്യം അല്ലെങ്കിൽ, നമ്മളും നിങ്ങൾ എല്ലാവരും ഇതിന്റെ പിന്നിലൊരു പാർട്ടാണ്. കാരണം ഒരു ഗ്രോയിങ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട്. പണ്ടുണ്ടായിരുന്ന റിസോഴ്സസ് ഇന്ന് പോരാ, അതേസമയം അത്രയും ഫണ്ടിങ് ഗവൺമെന്റിന്റെ കയ്യിൽ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടില്ല. NHS ഇത്രയും ഗ്രോയിങ് പോപ്പുലേഷന്റെ നീഡ് മീറ്റ് ചെയ്യേണ്ട സാധനം ഇവിടെ കൊടുത്തിട്ടില്ല. അതെ, അവിടെയാണല്ലോ ബ്രോ ചർച്ച വരുന്നത്. അതായത് അതാണല്ലോ അവരുടെ പ്രശ്നവും. കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു 5 പൗണ്ട് പോലും ഒരാളുടെ നിന്ന്, ഇൻഡിവിജ്വലായിട്ട് ഒരാളുടെ നിന്ന് ഒരു വർഷത്തിന് മേടിച്ചാൽ പോലും യു ക്യാൻ റൈസ് എ ഫണ്ട് ഇഫ് യു വാണ്ട്. പക്ഷെ നിങ്ങളുടെ NHS ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്, ഫ്രീ എന്നുള്ള ഒരു കൺസെപ്റ്റ്. പക്ഷെ അത് കാരണം സഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ പറയും. ഞാൻ PR എടുക്കുന്നതിന് തൊട്ട് മുമ്പേ, ഇപ്പോൾ എൻ്റെ വിസ പ്രോസസ്സിങ് ടൈമിലാണ്, അപ്പോഴാണ് എനിക്ക് ആദ്യമായി സ്കിൻ ഇഷ്യൂ വരുന്നത്. അപ്പോൾ വരുന്നു, എനിക്കിതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ GP ഒരു 3-4 പ്രാവശ്യം പോയി. അപ്പോൾ ഈ 3-4 പ്രാവശ്യവും പോകുമ്പോൾ ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ തിങ്ക് ഇറ്റ്സ് ദിസ് മേ ബി ദിസ് ദാറ്റ് ദിസ് ദാറ്റ് ഇസ് റാഷ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്കിത് സോറിയാസിസ് ആണെന്ന് തോന്നുന്നു. ഞാൻ കൃത്യമായി എടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് എൻ്റെ ഇന്ന് മറ്റേ സ്കാൻ ഇത് മറ്റേ സാമ്പിൾ എടുത്തു, ചെക്കിങ്ങിനും വിട്ടിട്ട് പറഞ്ഞു ഇത് അതല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ എൻ്റെ ഏകദേശം ബോഡിയിലൊക്കെ കുറേ ഭാഗത്തൊക്കെ ആയി, ഇനി വല്ലാത്തൊരു മൈൻഡൊക്കെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന സമയമാണ്. അപ്പോഴത്തേക്കും ഈ PR ഒന്ന് ഞാൻ നാട്ടിൽ കയറിപ്പോയി, അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഉടനെ തന്നെ അവർ ബ്ലഡ് ചെക്കും കാര്യങ്ങളും ചെയ്തിട്ട് പറഞ്ഞ് കൺഫേംഡ് ഇന്ന സാധനമാണ്, ഇതാണ് എൻ്റെ മെഡിസിൻസ്, ശരിയാണ്, ഇത്തിരി ഹൈ ഡോസാണ്, ബട്ട്
നമുക്ക് കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ എത്തി. തിരിച്ച് ഞാൻ വന്നു, വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് സോറിയസിസ് ആണ്. ഇവിടെ വന്ന് ഞാൻ വീണ്ടും ജി പി പറഞ്ഞു, ഓ ഹൗ ഡിഡ് യു ഫൈൻഡ് ഇറ്റ്? ഞാൻ പറഞ്ഞു, ഹൗ ഡിഡ് യു ഫൈൻഡ് ഇറ്റ്? ഐ വെന്റ് ടു ഇന്ത്യ ടു മേക്ക് ഷുവർ വാട്ട് ഈസ് മൈ കണ്ടീഷൻ. അപ്പോൾ എനിക്ക് അവിടെ റെസ്പെക്റ്റ് പോയി. കാരണം ജി പിയോടുള്ള, പലപ്പോഴും ജി പിസിലോട്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു കാഴ്ച, ആർ ദേ റിയലി നോളജബിൾ എന്നൊരു ചോദ്യം പോലും എനിക്ക് വന്നിട്ടുണ്ട്. അത് എന്താണ് അതിൻ്റെ റീസൺ? എന്തെങ്കിലും അത് എനിക്ക് തോന്നുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ ജി പി എന്ന് പറയുന്ന ഒരാൾ ഒരു സ്പെഷ്യലിസ്റ്റ് അല്ല. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ജി പി എന്ന് പറയുന്നത് ജനറലി ആയിട്ടുള്ള, നിങ്ങൾക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുന്നു, ആൻറ്റിബയോട്ടിക്സ് ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണിന് ഇൻഫെക്ഷൻ വരുന്നു, അതിന് ഐ ഡ്രോപ്സ് വരുന്നു, അതും അല്ലെങ്കിൽ മൈനർ സ്കിൻ റാഷസ് പ്രോബ്ലംസ് ഒക്കെ വരുന്നു, അത് നോക്കിയിട്ട് ഓക്കെ ആണെന്ന് പറയുന്നു, ചിക്കൻ പോക്സ് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവങ്ങളാണെന്ന് പറയുന്നു, അതല്ലെങ്കിൽ ഈ ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നു, അതിനെ ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് ഒരു ജി പി, ഒരു ജനറൽ പ്രാക്ടീഷണറാണ്, അയാൾക്ക് ഇന്നത് എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റി ഇല്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുക. തീർച്ചയായും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കേപ്പബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ റെഫറൻസ് വേണ്ടത്. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന സിറ്റുവേഷനിലൂടെ പോകുന്ന മറ്റൊരാളിനെ എനിക്കറിയാം. ഇവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളി ഈ പറയുന്ന പോലെ ഏകദേശം ഒരു സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ട്. പക്ഷേ അവർ ഇപ്പം ഒരു സ്പെഷ്യലിസ്റ്റ് ട്രീറ്റ്മെന്റിലൂടെ പോവുകയാണ്, സ്പെഷ്യലിസ്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്ത് അവരുടെ പൂർണ്ണമായിട്ട് മാറി ഒക്കെയാണ്. പക്ഷെ അതിൻ്റെ ഒരു കാര്യം, പ്രധാന കാര്യം വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരു ജി പിന്നെ കാണുമ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ പുഷ് ചെയ്യേണ്ടി വരും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഒരു, നിങ്ങൾ ഒരാലോചിക്കുന്ന, ചില ദിവസം 60 പേഷ്യന്റിനെയൊക്കെയാണ് അവർ കൺസൾട്ട് ചെയ്യുന്നത്. ഒറ്റ ദിവസം കൺസൾട്ട് ചെയ്യുന്ന 60 പേഷ്യന്റിനെയാണ്. അപ്പൊ അവർക്ക് ടാർഗറ്റുകളുണ്ട്, കാരണങ്ങളുണ്ട്. അപ്പൊ കൂടുതൽ സമയം ഒന്നും ഒരു പേഷ്യന്റിന് ചിലപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ആസ് എ പേഷ്യന്റ് നമുക്കുള്ള ഇൻഡിവിജ്വൽ നീഡ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. തീർച്ചയായിട്ടും നമ്മൾ പറയുന്നുണ്ട് ബ്രോ, പക്ഷെ ഇവിടെ ഇത് ബ്രോ പറഞ്ഞാണ് എന്റെ പോയിന്റ്. അതായത് ഇവർക്ക് ടാർജറ്റുകളുണ്ട്, അത് പക്ഷേ വളരെ മോശമായ ഒരു സംഭവമാണ്. കാരണം ആസ് എ പേഷ്യന്റ് ഞാൻ വരുമ്പോൾ ഈവൻ 5 നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ക്യാൻ ഐ സീ എ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോഴേ റെഫർ ചെയ്യാൻ മടിക്കുന്നിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പേഴ്സണലി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ജി പി ഇപ്പം നമ്മൾ ചെന്ന് കാണുന്നു, എനിക്ക് റെഫറൽ വേണമെന്ന് പറഞ്ഞു, എനിക്ക് തലവേദന വരുന്നു, എൻ്റെ ഈ തലവേദന വന്നിട്ട് ഞാൻ ചെന്ന് ജി പിയോട് പറയുകയാണ്, ഡോക്ടറെ എനിക്ക് സി ടി സ്കാൻ ചെയ്യണം, MRI ചെയ്യണം, ഇതൊക്കെ ഞാൻ ഇൻ്റർനെറ്റിൽ കണ്ടാണ് എന്ന് പറയുന്നു. ജി പി തീർച്ചയായിട്ടും പറയും, സി ടി സ്കാനും MRIക്ക് ഒന്നും നിങ്ങളെ വിടാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ തലവേദനയ്ക്ക് വേറെ സിംറ്റംസ് ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നും നിങ്ങളിൽ കാണുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ചെറിയൊരു തലവേദന വരുമ്പോഴേ MRI സ്കാനും സി ടി സ്കാനും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ജി പിയെ കാണാൻ പോകില്ല. തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതിനകത്ത് ഒരു പ്രധാന കാര്യമുണ്ട്. പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ജി പിക്ക് കൺസൾട്ടേഷൻ, ഇപ്പം എല്ലാത്തിനും ജി പിക്ക് എവിടെ നിന്നാണ് കാശ് വരുന്നത്? കമ്മീഷനിങ് ഗ്രൂപ്പിൽ നിന്നാണ് കാശ് വരുന്നത്, അല്ലെങ്കിൽ പിന്നെ NHS പ്രൈമറി കെയറിൽ നിന്നായിരിക്കും കാശ് വരുന്നത്. അപ്പോൾ ഈ കാശ് വരുന്ന ജി പി ഇവർ അത് കൃത്യമായി ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ, ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഇപ്പം ഒരാൾ തലവേദനയായിട്ട് വരുന്നു, നിങ്ങൾക്കൊരു MRI സ്കാൻ വിട്ടു കഴിഞ്ഞാൽ ആ ഫണ്ട് ഈ MRIക്ക്, ഒരു MRIക്ക് എത്ര രൂപയാവോ അത് എല്ലാം ഈ ഫണ്ടിൽ നിന്നാണ് പോകുന്നത്. അതോടൊപ്പം ഒരു റിയൽ ആയിട്ട് ഒരു നീഡായിട്ടുള്ള ഒരു പേഷ്യന്റ് വരുന്നു, എനിക്ക് തോന്നുന്നു ഇത് MRI സ്കാൻ വിടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഒരു റിയൽ നീഡാണ്, അപ്പൊ ആ ഫണ്ടിന് ഗുണമുണ്ടായി എന്ന് പറയുന്നിടത്താണ്. അപ്പൊ ഫണ്ടും കുറവാണ്, അപ്പൊ ഒരു പേഷ്യന്റിന് കൊടുക്കാനുള്ള ഫണ്ടും കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പലതിന് ട്രീറ്റ്മെന്റും ഇല്ല. NHS സ്കിൻ ടാഗ് വന്ന്, നമ്മുടെ ഈ പിന്നെ ഇതിന്റെ സ്കിന്നിന്റെ മേളിലൊക്കെ നിൽക്കുന്ന ചെറിയ കുരുപ്പുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് റിമൂവ് ചെയ്ത് കളയണം. അതൊക്കെ ഇപ്പൊ ഒരു കോസ്മെറ്റിക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് മാറി. തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറഞ്ഞത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാണ്. കാരണം എനിക്ക് ഡയഗ്നോസ് ആയി, എനിക്ക് സ്കിൻ കണ്ടീഷൻ മോശമായിരുന്നിട്ടും റെഫർ ചെയ്യാത്തത് കൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. ബ്രോ പറയുന്ന ആസ്പെക്റ്റും കറക്റ്റാണ്, ചെറിയ ചെറിയ കാര്യത്തിന് പോയി ഓവറായിട്ട് ഇതാക്കാതെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാണ്. പക്ഷേ ഇത് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം, ഇപ്പം ജി പി സൈഡ് വിടാം, ഇപ്പോൾ എമർജൻസി സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ PS മോഹൻ പോയ നമ്മുടെ പ്രൈം മിനിസ്റ്ററോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. അതായത് 7 എൻ്റെ അമ്മ അവിടെ എമർജൻസിയിൽ അവിടെ കോറിഡോറിൻ്റെ സൈഡിൽ കിടക്കുമായിരുന്നു, ആൻഡ് നോബഡി ഈവൻ ബോദർ ടു ടേക്ക് ഹർ ഇൻ. എന്താണ് സംഭവിച്ചത്? എൻ്റെ അമ്മ മരിച്ചിരുന്നെങ്കിൽ ആരാണ് റെസ്പോൺസിബിലിറ്റി? ഇങ്ങനെയുള്ള പല സാധനങ്ങളുണ്ട്. ഒരു എമർജൻസി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടിയും കിടക്കെടുത്ത് പോകുന്നൊരവസ്ഥയാണ്. അതായത് 8 അവിടെ പോയി കുത്തിയിരിക്കാം എന്നുള്ള ഒരു മൈൻഡിൽ, മേ ബി ഒരു പനിയായിരിക്കാം. ഇതിന്റെ ഒരു, അതും ഞാൻ എഗ്രി ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്ടംപോലെ വെയിറ്റിംഗ് ടൈം ഉണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളുമായിട്ടൊക്കെ ഇവിടെയൊക്കെ ചെന്ന് പോകുമ്പോൾ ഇവര് ചിലവൻ പറയും ഇത് ഇവിടെ അല്ല, തിരിച്ചു വിടുക എന്ന് പറയുന്നു. ഇല്ലെങ്കിൽ നമ്മളോട് ഇപ്പൊ നിങ്ങളൊരു റിയൽ നീഡുമായിട്ട് ആക്സിഡന്റ് ആൻഡ് എമർജൻസി പൊയ്ക്കോളൂ,
അവർ തീർച്ചയായിട്ടും ഐ തിങ്ക് എൻ്റെ ഒരു ഹോണസ്റ്റ് ഒപ്പീനിയനിൽ, കാരണം ഓരോരുത്തരും പ്രൊഫഷണലി അക്കൗണ്ടബിൾ ആണ്, എന്തെങ്കിലും ഒരാൾക്ക് സംഭവിച്ചാൽ അവരൊരു ഉത്തരവാദിത്തമുള്ളവരാണ്. അപ്പൊ നിങ്ങളൊരു റിയൽ നീഡുമായിട്ട്, ഇപ്പൊ നിങ്ങളൊരു കോൺസ്റ്റന്റ് ഇന്റേണൽ ബ്ലീഡിങ്ങുമായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, നിങ്ങൾക്ക് അവിടെ സിംറ്റമോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ട്, അവർക്ക് തോന്നുന്നു ഇത് റിയൽ നീഡ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടനെ തന്നെ ട്രീറ്റ്മെന്റ് കിട്ടും. പക്ഷേ പലപ്പോഴും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് കിട്ടാത്തതിന്റെ ഭാഗം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഓരോ പേഷ്യന്റ് ചെല്ലുമ്പോൾ അവിടെ ട്രിയാജ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, എന്നിട്ട് അവർ ചുമ്മാ തിരുത്തുമല്ല. ഇതാണ് നമ്മൾ കുറച്ച് മനസ്സിലാക്കണമെന്നും കൂടെ പറയുന്ന ഒരു സംഭവം ഇതാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇപ്പം നമ്മളുടെ ആൾക്കാർ കൂടുതലാണ്, നമ്മുടെ ആൾക്കാരെന്നല്ല പൊതുവെ പോപ്പുലേഷൻ കൂടുതലാണ്, രണ്ട് ഫണ്ടിങ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആൾക്കാർ വരുന്നവരെയൊക്കെ അവരുടെ ഏറ്റവും നീഡുള്ള ആളിനെ നോക്കി സെലക്ട് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ടതാണ് NHS-ന്റെ കടമ. അണ്ടർസ്റ്റുഡ്. അതിലൊന്നും തെറ്റില്ല ബ്രോ, നിങ്ങളുടെ വർക്കിംഗ് പാറ്റേൺ നമുക്ക് അറിയാം എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ പക്ഷേ സ്ട്രഗിൾ ചെയ്യുന്ന സൈഡും കൂടെ ആണല്ലോ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ മകനെയും കൊണ്ട് ഇതുപോലെ ഒരു ഹിപ് പെയിൻ എന്തോ അവൻ വന്നു, ഞങ്ങൾ ഇപ്പോൾ എമർജൻസി ഇരുന്നു. അപ്പോൾ ഞാൻ ഇരിക്കുന്ന അതേ സമയം തൊട്ട് തന്നെ ഒരു സ്കൂളിൽ നിന്ന് വന്നൊരു കുട്ടി ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിയർലി 2 hours ആ പയ്യൻ അങ്ങനെ ഇരിക്കുകയാണ്. അവൻ എന്തൊക്കെയോ പറയുന്നു അവൻ്റെ അമ്മ. ലാസ്റ്റിൽ ഫൈനലി അവർ ഫ്രസ്ട്രേറ്റഡ് ആയി ഭയങ്കരമായ വലിയ സീനൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് അവരെ കൊണ്ടുപോകുക. അപ്പോൾ ഇതൊരു നോർമൽ ട്രീറ്റ്മെൻറ്റ് ബിഹേവിയർ ഒരു പാറ്റേൺ അല്ലല്ലോ. ഒരു കുട്ടിക്ക് ജസ്റ്റ് ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ബ്ലഡ് ക്ലീൻ ചെയ്യാനോ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ചെയ്യാം. ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാവുന്നു. ഞാൻ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ നമ്മളുടെ ഓരോ സിറ്റുവേഷനും വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഞാൻ ഈ സിറ്റുവേഷനിൽ പോയാൽ ഞാനും ഇങ്ങനെ തന്നെയായിരിക്കും പ്രതികരിക്കുക. അപ്പൊ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലെ കാണാൻ പോവുകയാണ്, ഉദാഹരണം നമ്മൾ GP-നെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോവുകയാണ്. ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. വലിച്ചു വാരി നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്, നമ്മൾ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ വലിച്ചു വാരി നീട്ടി ഇങ്ങനെ പറയാൻ നോക്കും. ഒരു ചോദ്യത്തിന് ചിലപ്പോൾ ചോദിക്കും നിങ്ങളുടെ സിംറ്റം എന്താണ്, എൻ്റെ സിംറ്റം ഇന്നതാണ്, കഴിഞ്ഞ 6 months എനിക്കുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉത്തരം പറയാൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതല്ലാതെ ഇത് കുറേ നാൾ എങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, മറ്റേതായിരുന്നു, ഹിസ്റ്ററി അറിയണം. അവർക്ക് വേണ്ടത് റെലവൻറ്റ് ഹിസ്റ്ററി മാത്രമാണ്. നിങ്ങൾ ഈ സിംറ്റത്തിന് വേണ്ടി എന്ത് ചെയ്തു, ഞാൻ ഇത്ര നാൾ പാരസെറ്റമോൾ എടുത്തിരുന്നു, വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല, അവരോട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ വളരെ സിമ്പിൾ ആൻഡ് ക്ലിയർ ആൻസേഴ്സ് എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുക. വലിച്ചു വാരി നമുക്ക് മലയാളികൾക്ക് പൊതുവെ ഉള്ളൊരു ടെൻഡൻസിയാണ് ഒരു ചോദ്യത്തിന് ഒരു വലിയൊരു ഉത്തരമാണ് പറയും. അപ്പോൾ അത്രയും വലുതൊന്നും വേണ്ട, റെലവൻ്റ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും അവർക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും, വളരെ സ്മൂത്ത് കമ്മ്യൂണിക്കേഷൻ ആവും, ഈസി ആയിട്ട് കോൺവെർസേഷൻ എൻഡ് ചെയ്യാൻ പറ്റും. അപ്പം എനിവേ പിന്നെ അതോടൊപ്പം മനസ്സിലാക്കുക, എല്ലായിടത്തും ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആരും തന്നെ ഈ പറയുന്ന പോലെ റിലാക്സ് ചെയ്ത് അവർ ഉഴപ്പാൻ വേണ്ടി വരുന്നവരല്ല. എല്ലാവരും കഷ്ടപ്പെട്ട് ഇഷ്ടംപോലെ ജോലികൾ ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ അപ്രിസിയേഷൻ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം.